ഹായ് ഫ്രണ്ട്സ്, ഷിഹാബ് കോട്ടക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിനാണ് എത്തിയിട്ടുള്ളത്. പുതുതായിട്ട് ഐഫോൺ അല്ലെങ്കിൽ iOS-ലോട്ട് വരുന്നവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് അതേപോലെ അതിലുള്ള എല്ലാ കോണ്ടാക്റ്റും കാര്യങ്ങളും ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ, മെയിനായിട്ട് എല്ലാവർക്കും വേണ്ടത് കോണ്ടാക്റ്റ് ആണ്. മറ്റുള്ള മെസ്സേജും കാര്യങ്ങളിലാണ് കൂടുതലും വേണ്ടത് കോണ്ടാക്ട് അല്ല. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് നമുക്ക് ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് എല്ലാ കോണ്ടാക്റ്റും നമ്മുടെ ഐഫോണിലോട്ട് മാറ്റാം വെരി ഈസി ആയിട്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണോ, നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ അവർ കോണ്ടാക്റ്റ് എന്ന് പണ്ട് ഇതുപോലെ അപ്പോൾ നമ്മളെ ഫോണിൽ തന്നെ ഒരു കോണ്ടാക്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ ഇത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റില്ല അല്ലേ. ഇതെല്ലാം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല, ഓരോന്നോരോന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതിൽ ഡയറക്റ്റ് അങ്ങനെ പറ്റില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടി തരാം, കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതാ ഇതുപോലെ നമ്മൾ പ്ലേ സ്റ്റോർ അടിക്കുമ്പോൾ തന്നെ കോണ്ടാക്റ്റ് എന്ന് വരും. ആ കോണ്ടാക്റ്റ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എല്ലാം സെലക്ട് ഓൾ കൊടുക്കുക. എൻ്റെ ഏകദേശം 2000-ന് മുകളിൽ കോണ്ടാക്റ്റ് ഉണ്ട് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ. അത് ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് തന്നെ എല്ലാ കോണ്ടാക്റ്റും ഇതുപോലെ ഇങ്ങനെ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കും. പിന്നെ എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്താൽ മതി. ഷെയർ ചെയ്യാൻ പല ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഈസി അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എൻ്റെ വാട്സപ്പിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ 2000 കോർന്ന് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതിൽ വെറും 200 മാത്രമേ നമുക്ക് അത് സെൻഡ് ആയി പോകുന്നുള്ളൂ. അപ്പോൾ അതിലൊരു പരിധിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഈസി, വെരി ഈസിയാണ് ഇത്. ഞാൻ യൂട്യൂബിലും അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിൽ കുറേ ഓപ്ഷനും കാര്യങ്ങളും വന്നു. നിയർ ബൈ ഷെയർ, ഇത് ആൻഡ്രോയിഡിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ഷെയർ ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ പലതരത്തിൽ ബ്ലൂടൂത്ത് ഉപയോഗിക്കുക ഭയങ്കര റിസ്ക് പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി എന്താ വെച്ചാൽ ടെലിഗ്രാം എടുക്കുക. ടെലിഗ്രാം എടുക്കുമ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ തന്നെ നമ്മളെ സൂര്യമ്പോൾ വേറൊരു ഐ ഡി ഉണ്ടെങ്കിൽ നമ്മൾ ആ ടെലിഗ്രാമിൽ അതിലോട്ട് അയച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ആൻഡ്രോയിഡ് ടെലിഗ്രാം പേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് സേവ്ഡ് മെസ്സേജ് എന്നിട്ട് എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷാപ്പ് കോട്ടക്കൽ യൂട്യൂബ് ചാനൽ എന്നുള്ള എൻ്റെ ഒരു ഗ്രൂപ്പാണത്, ഇതേപോലത്തെ ഗ്രൂപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഇതുപോലെ ഒരു സേവ്ഡ് മെസ്സേജിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാമിൻ്റെ പേജിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് കണ്ട എൻ്റെ ഒരു 256 ക്യാബിൻ്റെ ഇതാണ് ഇപ്പോൾ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കോൺടാക്ട് ഫുൾ ഞാനിവിടെ ഷെയർ ചെയ്യും. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടി വരുമോ, നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ കൊടുത്ത സെയിം ടെലിഗ്രാം ഐ ഡി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതിലും കൊടുക്കുക, ഏത് നമ്മുടെ ഐഫോണിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെയിം കൊടുക്കുമ്പോൾ നമ്മൾ സേവ് അവിടെ സേവ് ചെയ്ത് വെച്ച ആൻഡ്രോയിഡിൽ നമ്മൾ യൂസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇതിലും വരും, സെയിം ഐ ഡി വരും. നമ്മൾ വാട്സപ്പിൽ നമ്പർ കൊടുക്കുന്ന പോലെ അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്ത വി കാർഡിൻ്റെ ഈ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ വരും, ആദ്യത്തെ കോണ്ടാക്റ്റ് ഒന്ന് കാണിക്കും. അപ്പോൾ മുകളിലൊരു ആരോ മാർക്ക് ഉണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഷെയർ വരും. ഷെയർ വരുമ്പോൾ വീണ്ടും കോണ്ടാക്റ്റ് എന്നുണ്ടാവും, ആ കോണ്ടാക്റ്റ് എടുക്കുക. അപ്പോൾ നമ്മളെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്റ്റും 2040 കോണ്ടാക്റ്റ് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നുള്ള അയച്ചത് ഫുള്ള് നമുക്ക് ഇതിൽ കാണിക്കും. എന്നിട്ട് മുകളിലെ റൈറ്റ് സൈഡിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ സേവ് ആവും. ഇത്രയേ ഉള്ളൂ, വെരി ഈസി ആയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈ, വീണ്ടും കാണാം. നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിൽ വരുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഷെയർ കോട്ടകളിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ ബൈ.